നമസ്കാരം. കണ്ണൂർ ADM നവീൻ ബാബു കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ മുൻകൂർ ജാമ്യം അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ മുൻകൂർ ജാമ്യം ഇന്നലെ വിശദമായി തന്നെയാണ് തലശ്ശേരി കോടതി വാദം കേട്ടത്. PP ദിവ്യയുടെ അഭിഭാഷകൻ, TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ CPMന് വേണ്ടി ഹാജരായ P വിശ്വൻ, പ്രോസിക്യൂഷന്റെയും നവീൻ ബാബുവിനു വേണ്ടി ഹാജരായ മറ്റൊരു അഭിഭാഷകന്റെയും വാദമുഖങ്ങൾ ഇന്നലെ തലശ്ശേരി കോടതിയെ ആകെ പിടിച്ചു കുലുക്കുന്ന തരത്തിൽ തന്നെയുള്ള വാദപ്രതിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. PP ദിവ്യയ്ക്ക് വേണ്ടി അതിശക്തമായി തന്നെയാണ് വിശ്വൻ വാദിച്ചത്. 250 കിലോമീറ്ററോളം ഒരു ദിവസം ജനങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയാണ് ദിവ്യ എന്നാണ് വിശ്വൻ പറഞ്ഞത്. മാത്രമല്ല, ഏത് സമയത്തും സാധാരണക്കാർക്ക് വന്ന് കാണാവുന്ന ഒരു നേതാവ് തന്നെയാണ് PP ദിവ്യ. നവീൻ ബാബുവിനെതിരെ 2 അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഈ അഴിമതി ആരോപണങ്ങളിൽ നിന്നും നവീൻ ബാബു മുക്തനാകണം എന്നുള്ള ഉപദേശ രൂപേണയാണ് യാത്രയയപ്പ് ചടങ്ങിൽ അത്തരത്തിൽ സംസാരിച്ചത്. അല്ലാതെ അത് മരണത്തിലേക്ക് തള്ളിവിടുവാനോ ഒരു ഉദ്യോഗസ്ഥനെ തേജോവധം ചെയ്യുവാനോ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നില്ല. നല്ല രീതിയിൽ കാര്യങ്ങൾ കലാശിക്കണം എന്ന തരത്തിൽ ഒരു ഉപദേശം നൽകുക മാത്രമാണ് ദിവ്യയുടെ ഭാഗത്തു നിന്നും യാത്രയയപ്പിലുണ്ടായ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് എന്നാണ് അഡ്വക്കേറ്റ് PV വിശ്വൻ കോടതിയിൽ പറഞ്ഞത്. അതെന്തു തന്നെയായാലും പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ അതിശക്തമായ നിലപാടുകൾ എടുക്കുന്നതാണ് കണ്ടത്. പതിവിന് വിപരീതമായി പ്രോസിക്യൂഷന്റെ ഈ വാദങ്ങൾ കോടതി സാഹൂതം തന്നെ നിരീക്ഷിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് ബോധ്യമുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിലവിലുള്ള വ്യവസ്ഥാപിതമായ നിയമമാർഗങ്ങൾ സ്വീകരിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് വിജിലൻസിലോ പോലീസിലോ നവീൻ ബാബുവിനെതിരെ PP ദിവ്യയ്ക്ക് പരാതിപ്പെടാൻ സാധിക്കാതിരുന്നത്? ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ എന്ന രീതിയിൽ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു ADM ഏതെങ്കിലും തരത്തിൽ അഴിമതി കാണിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പോലീസിലോ വിജിലൻസിലോ PP ദിവ്യ നവീനെ കുറിച്ച് പരാതി കൊടുക്കാതിരുന്നത് എന്നാണ് പ്രോസിക്യൂഷൻ അതിശക്തമായ രീതിയിൽ തന്നെ ചോദിച്ചത്. ഈ വാദങ്ങളെ ഖണ്ഡിക്കുവാൻ വേണ്ടി PP ദിവ്യയുടെ അഭിഭാഷകൻ എഴുന്നേറ്റ് നിന്നപ്പോൾ പ്രോസിക്യൂഷൻ ആ അഭിഭാഷകനെ, PP ദിവ്യയുടെ അഭിഭാഷകനെ ശകാരിക്കുന്നതും കോടതി കാണുകയുണ്ടായി. നിങ്ങൾ 1.5 മണിക്കൂർ നേരം വിശദമായി പ്രസംഗിക്കുന്നുണ്ടായല്ലോ, ഇനി കുറച്ചു നേരം കോടതിയെ കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ PV വിശ്വനെ സംസാരിക്കാൻ അനുവദിച്ചില്ല കോടതി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും പ്രോസിക്യൂഷൻ ഈ കാര്യത്തിൽ ശക്തമായ നിലപാടുകൾ കൈക്കൊണ്ടിരിക്കുന്നു. ദിവ്യയുടെ അഭിഭാഷകനും ചില കാര്യങ്ങൾ കൃത്യമായി തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. അതായത്, പ്രശാന്തനും PP ദിവ്യയും CPMഉം അടങ്ങുന്ന ഒരു നെക്സസാണ് ഇത്തരം കാര്യങ്ങൾ കണ്ണൂരിൽ നയിക്കുന്നത്. ഇവരുടെ ബിനാമി ഇടപാടുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരം നെക്സസ് നിലകൊള്ളുന്നത്. ഈ നെക്സസിന്റെ ചില കള്ളക്കളികൾ ഒരുപക്ഷെ നവീൻ കണ്ടെത്തിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് നവീനെതിരെ ഇത്തരം ദുരുപദിഷ്ടവുമായ, യാതൊരു തരത്തിലും അടിസ്ഥാനമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ ആരോപിച്ചത് എന്നാണ് നവീൻ ബാബുവിന് വേണ്ടി ഹാജരായ അഭിഭാഷകനും വാദിച്ചത്. എന്തായാലും ഈ കേസിൽ മുൻകൂർ ജാമ്യം വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം വിധി പറയുന്നതിന് വേണ്ടി ഈ 29-ാം തീയതിയിലേക്ക് കോടതി മാറ്റുകയുണ്ടായി. എന്നാൽ ഈ വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ, അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ നിലപാട് ഈ തെരഞ്ഞെടുപ്പ് വരെ PP ദിവ്യയെ ഈ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുക, അതായത് തള്ളാതെയും കൊള്ളാതെയും ചേർത്ത് നിർത്തുക എന്നൊരു നയമാണ് ഇക്കാര്യത്തിൽ CPM കൈക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം PP ദിവ്യയെ സംരക്ഷിക്കാം എന്നുള്ളൊരു കരാറോടുകൂടി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 29-ാം തീയതി PP ദിവ്യയ്ക്ക് ഒരുപക്ഷെ മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ PP ദിവ്യയ്ക്ക് ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കേണ്ടതായി വരും. ഹൈക്കോടതി ജാമ്യം കിട്ടുകയാണെങ്കിൽ അതുവരെ PP ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനാണ്. അവർ അത് കൃത്യമായി തന്നെ ചെയ്യും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയാണ് ഇത്തരം കാര്യങ്ങൾ ദിവ്യയ്ക്ക് വേണ്ടി ചെയ്യുന്നത് എന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. അതെന്തു തന്നെയായാലും ഇവിടെ മറ്റു ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. അതായത്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ PP ദിവ്യ കേരളത്തിലെ മന്ത്രിമാർ നടത്തുന്നതിനേക്കാൾ കൂടുതൽ വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. PP ദിവ്യ എന്തിനു വേണ്ടിയാണ് 23 പ്രാവശ്യം വിദേശയാത്ര നടത്തിയത് എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ്. അതായത്, ഈ വിദേശയാത്രകളെല്ലാം തന്നെ PP ദിവ്യ സർക്കാരിൻ്റെ ചെലവിലോ അല്ലെങ്കിൽ ഔദ്യോഗിക കണക്കിലോ പെടുത്താതെ സ്വകാര്യ ചിലവ് തന്നെയാണ് യാത്ര നടത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ PP ദിവ്യയ്ക്ക് 23 പ്രാവശ്യം വിദേശയാത്ര നടത്തുവാൻ വേണ്ടി എവിടെ നിന്നാണ് പണം കിട്ടിയത്, ആരാണ് PP ദിവ്യയുടെ സ്പോൺസർ എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് തന്നെയാണ്. CPMന്റെ ബിനാമി സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് PP ദിവ്യയും പ്രശാന്തും അടങ്ങിയ ഒരു നെക്സസ് നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം. ഇതിനിടയിൽ
പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു തന്നോട് കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് പ്രശാന്തൻ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അവസാന ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നു, നവീൻ ബാബു തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്, അതായത് പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിന് പണം തന്നില്ല എന്നുണ്ടെങ്കിൽ നവീൻ ബാബുവിൻ്റെ പെട്രോൾ പമ്പിന് NOC ഇല്ല എന്ന് മാത്രമല്ല, നവീൻ ബാബുവിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്ന് നടത്തുന്ന ബിസിനസ്സുകൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടായി വരും, അതുകൊണ്ട് ഈ പണം തന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശാന്തിൻ്റെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ബിസിനസ് സാമ്രാജ്യത്തിന് അത് കോട്ടം തട്ടും എന്നാണ് നവീൻ ബാബു പറഞ്ഞത് എന്ന് പ്രശാന്തൻ തൻ്റെ പരാതിയിൽ അവസാന ഖണ്ഡികയിൽ എഴുതി ചേർത്തിരിക്കുന്നു. ഇത്രയും കൂടി PP ദിവ്യയുടെ അഭിഭാഷകൻ ഉദ്ധരിക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ഇവിടെ പ്രസക്തമാകുന്ന മറ്റൊരു ചോദ്യമുണ്ട്, പ്രശാന്ത് ബാബുവിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എന്ത് തരത്തിലുള്ള ബിസിനസ്സുകളാണ് നടത്തുന്നത്, എവിടെ നിന്നാണ് ഇവർക്ക് ഈ ബിസിനസ്സിന് പണം കിട്ടിയത്? പ്രശാന്തിന് തന്നെ, അതായത് പരിയാരം മെഡിക്കൽ കോളേജിൽ ഇലക്ട്രിക്കൽ സെക്ഷനിൽ ജോലി ചെയ്യുന്ന പ്രശാന്തിന് സർക്കാർ ചട്ടപ്രകാരം മറ്റു ബിസിനസ്സുകൾ തുടങ്ങാൻ സാധിക്കില്ല എന്നിരിക്കെ പ്രശാന്തൻ പെട്രോൾ പമ്പിന് അനുമതി ചോദിച്ചുകൊണ്ട് അപേക്ഷ നൽകിയിരിക്കുന്നു. എവിടെ നിന്നാണ് പെട്രോൾ പമ്പ് തുടങ്ങുവാൻ പ്രശാന്തിന് പണം കിട്ടിയത്? 1.5 കോടി മുതൽ 2.5 കോടി രൂപ വരെയാണ് ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് മൂലധനമായി മുടക്കേണ്ടത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ജീവനക്കാരനായ പ്രശാന്തിന് എവിടെ നിന്നാണ് ഇത്രയും പണം കിട്ടിയത് എന്നുള്ളതിൻ്റെ കണക്കുകൾ എന്തായാലും പ്രശാന്തൻ ഹാജരാക്കേണ്ടതായി വരും. കൂടാതെ നവീൻ ബാബു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ പ്രശാന്തിൻ്റെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ബിസിനസ് വരെ മുടങ്ങുന്ന തരത്തിൽ താൻ നടപടിയെടുക്കും, കൈക്കൂലി തന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള ബിസിനസ്സുകളാണ് പ്രശാന്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും നടത്തുന്നത് എന്നുകൂടി വ്യക്തമാക്കുവാൻ പ്രശാന്തൻ ബാധ്യസ്ഥനാണ്. അതിനുള്ള പണം എവിടെ നിന്ന് കിട്ടി? എന്തായാലും CPM PP ദിവ്യയുടെയും പ്രശാന്തിൻ്റെയും എല്ലാം നെക്സസ് കണ്ണൂരിൽ നിരവധി ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്. ഇതിനെല്ലാം പണം എവിടെ നിന്ന് കിട്ടി? CPM പ്രശാന്തിൻ്റെയും ഉൾപ്പെടെയുള്ള ആളുകളുടെ വരവ് ചിലവ് കണക്കുകൾ പരിശോധിക്കുന്നതിന് വേണ്ടി, ഇവരുടെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ബിനാമികളുടെ കണക്കുകൾ എടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര അന്വേഷണ സംഘങ്ങൾ എത്തേണ്ടതാണ്, ED തന്നെ എത്തേണ്ടതാണ് എന്നാണ് ഇപ്പോൾ പരക്കെ ഉയർന്നു കേൾക്കുന്ന ആക്ഷേപങ്ങൾ. അതെന്തു തന്നെയായാലും കണ്ണൂരിൽ TTK ദേവസ്വം ഭൂമി CPM ബിനാമികൾ കൈയേറി കൈയടക്കി വച്ചിരിക്കുന്നു. ആ ഭൂമിയിൽ CPM ഖനനം ഉൾപ്പെടെയുള്ള നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇതിൽ നിന്നെല്ലാം വരുമാനം എടുക്കുന്നത് CPM അനുബന്ധിച്ച് നിൽക്കുന്ന കുറേ നെക്സസുകളാണ്. ഇവരിൽ പ്രധാനപ്പെട്ട ആളാണ് PP ദിവ്യ. ഈ വിവരങ്ങളെല്ലാം നവീൻ ബാബുവിന് അറിയാം എന്നതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പരക്കെ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വരുന്ന 29-ാം തീയതി PP ദിവ്യക്ക് തലശ്ശേരി കോടതി മുൻകൂർ ജാമ്യം നൽകുകയാണെങ്കിൽ അതുവരെ PP ദിവ്യയെ സംരക്ഷിച്ച് നിർത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിന് തന്നെയാണ്. പിണറായി വിജയനാണ് അറസ്റ്റ് ചെയ്യാതെ കാത്തുരക്ഷിക്കും. അഥവാ തലശ്ശേരി കോടതി ജാമ്യം നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി PP ദിവ്യയ്ക്ക് അനുമതി തേടാൻ പറ്റും. ഹൈക്കോടതിയും ജാമ്യം നൽകിയില്ല എന്നുണ്ടെങ്കിൽ PP ദിവ്യയെ ഏത് തരത്തിലായിരിക്കും പിണറായി വിജയൻ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത്? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ED ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ണൂരിൽ CPM ബിനാമി ഇടപാടുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം. കാത്തിരിക്കാം.